ജോസ് കെ മാണിയുടേത് കർഷക വിരുദ്ധ നിലപാടെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമരം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണെന്നും മുള്ളൻമട ആരോപിച്ചു. സംസ്ഥാന ബജറ്റിൽ ഒന്നും നൽകാതെ കേരളത്തിലെ കർഷകരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും റബ്ബറിന് 250 രൂപ തറവല നിശ്ചയിക്കുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ മുന്നണി 7 വർഷത്തിനുള്ളിൽ റബ്ബർ കർഷകർക്ക് കൊടുത്തത് 10 രൂപയുടെ വർധനയാണെന്നും ഇതിലൂടെ കേരളത്തിലെ കർഷകരെ അവഹേളിക്കുകയാണ് ചെയ്തതെന്നും കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട പറഞ്ഞു. റബ്ബർ ബോർഡിന്റെ ഇപ്പുറത്തെ നിലപാട് തീർത്തും നിരാശാജനകമാണ്. കേരളത്തിൽ നിന്ന് ഈ റബ്ബർ ബോർഡിന്റെ ഓഫീസ് പോലും ഉത്തരേന്ത്യയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ ഇവിടുത്തെ അവരുടെ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കുന്നു, പുതിയ റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു, റബ്ബർ കയറ്റുമതിക്കുള്ള ഇറക്കുമതി ചുങ്കം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ കർഷകരുടെ ആവശ്യമാണ്. അതിതുവരെ സാധ്യതപ്രായമാക്കുന്നതിന് അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര ബഡ്ജറ്റിലും ഈ റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനുതകുന്ന ഒരു പദ്ധതിയും ബജറ്റിലില്ല. റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപയുടെ വർധനവ് വരുത്തിയത് കർഷകർക്ക് സഹായകരമാണ് എന്ന് പറഞ്ഞ ജോസ് കെ മാണി താങ്ങുവില 200 രൂപയിലെങ്കിലും എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം പോലും വെച്ചില്ല. റബ്ബർ കർഷകരെ സഹായിക്കേണ്ട റബ്ബർ ബോർഡും കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ജോസഫ് മുള്ളൻമട പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമരം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.